52 രൂപയുണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഈ കണക്കിന് എങ്ങനെ ജീവിക്കാം? ഞാൻ നേരെ ചിറാ പുഞ്ചിരി പോയി മണൽ വിൽക്കാൻ പോണു. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങനെ മാറിക്ക് ഞാൻ കാസനോവ. Hey, it's already Saturday. Come on, let me tell you what I got to say. ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ ഈ പുതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കോളേജിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഓണം സെലിബ്രേഷൻ പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം തന്നെ ഡ്രസ്സ് വാങ്ങണം. ഇനി അതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ കോളേജിലോട്ട് പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോയ്ക്ക് ഇറക്കുന്ന ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് നോട്ടിഫിക്കേഷൻ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കുക. എന്താണ് സ്പെഷ്യൽ? അപ്പൊ ഇപ്പൊ കണ്ടതാണ് സിതില്. സിതില് ബുള്ളറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കോളേജിക്ക് ബുള്ളറ്റിലാണ് പോണത്. അപ്പൊ ഞാനും അശ്വിനും മാരിയോയും സിതിലൊക്കെ റെഡിയായി വന്നതിന് ശേഷം ബുള്ളറ്റിന്റെ കൂടെ കുറച്ച് അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് എന്റെ കാണിച്ചു തരാം. അപ്പൊ ഞാനും സിതിലും സിതിലിന്റെ ഈ ഒരു ബുള്ളറ്റിലാണ് പോകുന്നത്. പിന്നെ അശ്വിനും മാരിയോയും മാരിയോയുടെ കരീസ്മയിലാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലെത്തിയതിന് ശേഷം നല്ല അടിപൊളി പൂക്കളൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട കളാണിത്. പിന്നെ അതേ നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ അവിടെ മൈക്കിൽ പാട്ടൊക്കെ പാടി നോക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ കളം. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഒഫീഷ്യൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥന, പിന്നെ സ്പീച്ച്, അങ്ങനെ കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് മുരളി ചാലക്കുടി ചേട്ടനായിരുന്നു. അപ്പോൾ ആൾ വന്ന് അടിപൊളി പാട്ടൊക്കെ പാടിയിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് തിരുവാതിരക്കളി, അതേപോലെ തന്നെ ഓണപ്പാട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ മാവേലിയുടെ ഇൻട്രോ ആയിരുന്നു. മാവേലിയും പ്രിൻസിപ്പാളും കൂടി ഹാർലി ഡേവിഡ്സണിൽ വന്നു. പിന്നെ അതിനുശേഷം സ്പൂൺ റേസ്, ചാക്ക് ചാട്ടം, വടം വലി, അങ്ങനെ കുറെ കുറെ ഗെയിമുകൾ ഉണ്ടായിരുന്നു. പിന്നെ പ്രവീൻ്റെ ഒരു ഇൻട്രോ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ വേറെ അതിൻ്റെ ഡേറി വന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാ പുഞ്ചിരി പോയി മണൽ വിൽക്കാൻ പോകുന്നു. പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ആം റെസ്ലിംഗും കസാല കളി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഉദയടിയായി നടന്നിരുന്നത്. സമ്മാനം കാണിക്കുന്നതാണ്.
നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. എന്ന് പറഞ്ഞാ എങ്ങനെയാണ്? പിന്നെ ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാംസിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു പിന്നെ നടന്നിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾക്ക് സദ്യ ഉണ്ടായിരുന്നു, അതിനുശേഷം നമുക്ക് കൊട്ടുണ്ടായിരുന്നു. ചോറ് വന്നു, സാമ്പാറും വന്നു, പായസവും വന്നു, വയറും നിറഞ്ഞു. പത്തേക്കുണ്ടായാലും നമ്മുടെ ഓണത്തിൻ്റെ പരിപാടി. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി രാത്രിയായി. അപ്പോൾ ഇത് അടിപൊളി കണ്ടെന്ന് പോയി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.